ശിവൻ സാറിനോടൊപ്പം എന്ന പ്രോഗ്രാമിലെ 19-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. കഴിഞ്ഞ വാരം എപ്പിസോഡിൽ നീറ്റ് എക്സാമിന് ശേഷം കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നീറ്റിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചും ഗവൺമെൻറ് MBBS അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് MBBS നേടുവാൻ ഉള്ള അർഹതയെ കുറിച്ചാണ്. സാർ, ഓരോ പേരൻസിൻ്റെയും ആഗ്രഹം സ്വന്തം കുട്ടികളെ ഗവൺമെൻറ് MBBS കോളേജിൽ പഠിപ്പിക്കുക എന്നതാണ്. അതിന് എത്ര മാർക്ക് വേണം? അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ശരിയാണ്, നമുക്ക് ഏതൊരു രക്ഷിതാക്കൾക്കും അവരവരുടെ കുട്ടികളെ ഗവൺമെൻറ് മേഖലയിലുള്ള MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയിലുള്ള മെഡിക്കൽ കോളേജിൽ തന്നെ ചേർക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അത് എയിംസ് ആയിക്കോട്ടെ, ജിപ്മർ ആയിക്കോട്ടെ, കേരളത്തിലോ ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് തന്നെയാണ് പ്രഥമ പരിഗണന. കുറച്ച് സീറ്റുകൾ ഇപ്പോൾ CMC വെല്ലൂർ, സെൻറ്റ് ജോൺസ് അല്ലെങ്കിൽ മണിപ്പാൽ പോലുള്ള ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറച്ച് സീറ്റുകൾ പേരൻസ് കുട്ടികളെ അയക്കാറുണ്ടെങ്കിലും 99% നമുക്ക് ഗവൺമെൻറ് മേഖലയിലുള്ള MBBSന് തന്നെയാണ് ഇന്നും ആൾക്കാർക്ക് പ്രിയം. ഫീസിൻ്റെ ഘടന കൊണ്ടോ PG സെലക്ഷൻ കിട്ടുന്നതിൻ്റെ എണ്ണ കൂടുതൽ കൊണ്ടോ ഫാക്കൽറ്റി കൊണ്ട് കരിക്കുലം കൊണ്ട് ഒക്കെ ആയിരിക്കാം, ടോപ്പേഴ്സ് എല്ലാം തന്നെ അവിടെയാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഗവൺമെൻറ് മേഖലയിലുള്ള MBBSന് തന്നെയാണ് ഈ വർഷവും ഏറ്റവും കൂടുതൽ കുട്ടികൾ ചേരാനുള്ള സാധ്യത. നീറ്റ് 2022 നമുക്ക് വിലയിരുത്തുമ്പോൾ ഏതാണ്ട് 2021 മാർക്കിൻ്റെ അതേ ഒരു സ്വഭാവ ഘടനയാണ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ലൈവ് സെക്ഷനിലും പറഞ്ഞിരുന്നു, ബെർലിനിലെ കുട്ടികളുടെ എണ്ണം നോക്കിയാലും കേരളത്തിൽ നിന്നുള്ള നമ്മളുടെ ബാക്കിയുള്ള കുട്ടികളുടെ റെസ്പോൺസും ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ നോക്കുമ്പോഴും 2021 എന്താണോ സംഭവിച്ചത്, ഗവൺമെൻറ് മേഖലയിൽ എന്താണോ സംഭവിച്ചത്, അതുതന്നെ ആവർത്തിക്കാനാണ് കൂടുതലും സാധ്യത. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഇന്ത്യയിലുള്ള ഏതാണ്ട് 296 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ എയിംസ്, ESI മെഡിക്കൽ കോളേജുകൾ, ജിപ്മർ, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഏതാണ്ട് 6200 സീറ്റുകളിലും കേരളത്തിലുള്ള 1550 ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റിലും കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റാങ്ക് 20,000 വരെ, ഏതാണ്ട് മാർക്ക് നീറ്റ് 2021 മാർക്ക് 595 വരെയുള്ള കുട്ടിക്കാണ് ഗവൺമെൻറ് മേഖലയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു MBBS സീറ്റ് കിട്ടിയത്. അത് ജനറൽ വിഭാഗമാണെങ്കിലും OBC വിഭാഗമാണെങ്കിലും 595 മാർക്കായിരുന്നു കൃത്യമായിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ ഏതാണ്ട് 620 മാർക്കാണ് ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളിൽ വന്നിരുന്നത്. ഈ 2022 നമുക്കറിയാം എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമുണ്ടായിരുന്നതും നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു നീറ്റ് 2022. ഒരു പക്ഷേ ടോപ്പ് ലെവലിൽ ഒത്തിരി കുട്ടികൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ലെങ്കിൽ പോലും 660-550 വരെയുള്ള ആ മേഖലയിൽ വളരെയധികം കുട്ടികൾ 2021 അത്രയും തന്നെ കുട്ടികളുടെ എണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾ ഇന്ത്യ ലെവലിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ മാൽ പ്രാക്ടീസ് കൊണ്ട് ഒത്തിരി ഓൾ ഇന്ത്യ റാങ്കിൽ ആൾക്കാർ കയറി വരാതിരിക്കുകയാണെങ്കിൽ നീറ്റ് 2022 ഏറ്റവും സത്യസന്ധമായിട്ട് തന്നെ നടക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഇത്തോളം മലയാളികളുടെ സാന്നിധ്യവും കൂടുതലായിരിക്കും. ആ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കായാലും അല്പം കൂടി കൂടുതൽ മലയാളികൾക്ക് ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളുടെ ഫാക്കൽറ്റീസിൻ്റെ കണക്കനുസരിച്ച് നമ്മളുടെ അനുഭവ സമ്പത്ത് വെച്ച് പറയട്ടെ, ഏതാണ്ട് 595-590 മാർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ 21,000 റാങ്ക് വരെയാണ് എവിടെയെങ്കിലും ഗവൺമെൻറ് കിട്ടാനുള്ള ജനറൽ വിഭാഗത്തിൻ്റെയും OBC EWS വിഭാഗത്തിൻ്റെയും ഒക്കെ സാധ്യത. അത് കേരളത്തിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ബംഗാളിലോ സിക്കിം ആസാം എല്ലാ ഗവൺമെൻറ് മേഖലയും കൂടെ നോക്കുമ്പം 590 സേഫായിട്ടുള്ളൊരു മാർക്കാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. സാർ, കേരളത്തിൽ 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളല്ലേ ഉള്ളത്? അപ്പോൾ അവിടെ ജനറൽ കാറ്റഗറിക്കും OBC ഒക്കെ അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? കേരളത്തിലെ സാധ്യതകൾ, കേരളത്തിൽ നമുക്കറിയാം ഇപ്പോഴും 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉള്ളൂ. ഇടുക്കിയും കോന്നിയും കഴിഞ്ഞ വർഷം സാധ്യതകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മെഡിക്കൽ കൗൺസിലിൻ്റെ അവസാനവട്ട അംഗീകാരം കിട്ടാതെ പോയി. അത് കിട്ടുകയാണെങ്കിൽ 200 കൂടി വരും, അതിനെക്കുറിച്ച് നമുക്കിപ്പോഴും പ്രതീക്ഷിക്കാനാവില്ല. കഴിഞ്ഞ വർഷത്തെ സീറ്റ് 1550 ഗവൺമെൻറ് സീറ്റുകളാണ് 10 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലായിട്ട് ഉണ്ടായിരുന്നത്. ജനറൽ വിഭാഗത്തിന് ഏതാണ്ട് 2-ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴും 900 വരെ വന്നുള്ളൂ. പക്ഷേ 4-ാമത്തെ റൗണ്ട് എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് 1100 കേരള മെഡിക്കൽ റാങ്കിന് നമുക്ക് ജനറൽ വിഭാഗത്തിൻ്റെ ഒരു സീറ്റ് കിട്ടുകയുണ്ടായി. അപ്പോഴും നമുക്കൊരു 850-900 കേരള മെഡിക്കൽ റാങ്ക് ഷുവറായിട്ട് കേരളത്തിൽ ജനറൽ വിഭാഗത്തിന് കിട്ടുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 625-620 മാർക്കൊക്കെ നമുക്ക് കേരളത്തിലൊരു ഗവൺമെൻറ് മേഖലയിലെ സീറ്റ് ജനറൽ വിഭാഗത്തിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ 10 കോളേജുകളിൽ.
ഈഴവ റിസർവേഷൻ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ പറഞ്ഞപ്പോൾ ഒ ബി സിക്ക് ഒരുമിച്ചാണ് റിസർവേഷൻ. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. ഈഴവയ്ക്ക് 9% റിസർവേഷൻ, മുസ്ലിം സമുദായത്തിന് 8% റിസർവേഷൻ, ലാറ്റിൻ കാത്തലിക്സിന് 3%, വിശ്വകർമ്മയ്ക്ക് 1%. അങ്ങനെ ഓരോ വിഭാഗത്തിനും വേർതിരിച്ചാണ് റിസർവേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് അവരുടെ സാധ്യതകളും വ്യത്യസ്തമാണ്. ഈഴവ റിസർവേഷനും മുസ്ലിം റിസർവേഷനും കഴിഞ്ഞ വർഷം ഏതാണ്ട് 1400 കേരള റാങ്ക്, 600 മാർക്കിനടുത്താണ് ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടിയത്. ഇത്തവണയും ഏതാണ്ട് അതുതന്നെയാണ് സാധ്യത. കേരളത്തിൽ ഒരു ഗവൺമെൻറ് മേഖലയിൽ ഈ 10 കോളേജുകളിൽ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടണമെങ്കിൽ ഈഴവ മുസ്ലിം വിഭാഗത്തിനൊക്കെ ഏതാണ്ട് 600 മാർക്ക് സേഫായിട്ട് വരും. ലാറ്റിൻ കാത്തലിക്സ്, വിശ്വകർമ്മ, ധീവര അതുപോലുള്ള കാറ്റഗറിക്ക് ധാരാളം മാർക്കുകൾ ഇറങ്ങി വരികയും ചെയ്യാം. കാരണം അവരുടെ കാറ്റഗറി റാങ്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓരോ സമുദായത്തിലും എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും റിസർവേഷൻ കാറ്റഗറിയിൽ 600 മാർക്കും കേരളത്തിൽ സേഫായിട്ടുള്ളൊരു റീജിയൻ തന്നെയാണ് മാർക്കിൻ്റെ കാര്യത്തിൽ. എസ് സി വിഭാഗത്തിന് നമുക്കറിയാം, എസ് സി വിഭാഗത്തിന് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഫീസ് വ്യത്യാസമില്ല, യാതൊരുവിധ ട്യൂഷൻ ഫീസും കൊടുക്കേണ്ടതില്ല. ഏതാണ്ട് കഴിഞ്ഞ വർഷം കേരള മെഡിക്കൽ റാങ്ക് 12,000 വരെ എസ് സി വിഭാഗത്തിന് സ്വകാര്യ മേഖലയാണെങ്കിലും ഗവൺമെൻറ് മേഖലയാണെങ്കിലും എം ബി ബി എസിന് സീറ്റ് കിട്ടി. ഇത്തവണയും നമുക്കൊരു 450-440 മാർക്ക് വരെ ഈ എസ് സി വിഭാഗത്തിന് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. അവർക്ക് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഫീസില്ലാത്തത് കൊണ്ട് നല്ല കോളേജുകളുടെ പ്രയോറിറ്റി ഓർഡർ എടുക്കും. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്വകാര്യം എന്ന് വേർതിരിക്കേണ്ട. ഏതാണ്ട് 450-440 മാർക്ക് വരെയുള്ള എസ് സി വിഭാഗത്തിന് കേരളത്തിലൊരു എം ബി ബി എസ് സീറ്റ് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി തിരിച്ച് പറയുമ്പോൾ അതാണ് കേരളത്തിലെ റിസർവേഷൻ അനുസരിച്ചുള്ള ഒരു അനുമാനം നമ്മളുടെ ഇതുവരെ ഉള്ളത്. സാർ, ഗവൺമെൻറ് അല്ലാതെ സ്വകാര്യ മേഖലയിലേക്കുള്ള എം ബി ബി എസിന് എത്ര ഫീസ് ചിലവാകും? അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് പറയാമോ? ഗവൺമെൻറ് മേഖലകൾക്കപ്പുറം സെൽഫ് ഫിനാൻസിങ് മേഖലയിലേക്ക് നമുക്ക് എം ബി ബി എസ് കിടക്കും. നമുക്കറിയാം നമ്മുടെ രക്ഷിതാക്കളുടെ പേടി എന്ന് പറയുന്നത് വാർഷിക ഫീസിനെ കുറിച്ചും അവിടെ വരുന്ന മറ്റ് ചിലവുകളെക്കുറിച്ചുമാണ്. ഓരോ മാർക്ക് കുറയുന്നതനുസരിച്ച് ഇപ്പം കേരളത്തിൽ തന്നെ ഇരിക്കട്ടെ, നമുക്ക് പറയാം 620 മാർക്കാണ് ജനറൽ വിഭാഗത്തിന് ഗവൺമെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ 619 ഉള്ള ഒരു കുട്ടിക്ക് സെൽഫ് ഫിനാൻസിങ്ങിന് എടുക്കാൻ തോന്നിയാൽ അയാൾ 700,000 രൂപ വെച്ച് വാർഷിക ഫീസ് കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. വേറൊരു ഫീസ് ഘടന കേരളത്തിലില്ല. അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 600 മാർക്ക്, 590 മാർക്ക് വരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് എം ബി ബി എസ് കിട്ടും. പക്ഷേ കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് എടുക്കേണ്ട ഏതൊരു വ്യക്തിക്കും ഇന്ന് 700,000 രൂപ വാർഷികമായി ഫീസ് അടയ്ക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പം നീറ്റിൻ്റെ മാർക്ക് കുറയുന്നതനുസരിച്ച് രക്ഷിതാക്കളുടെ ചങ്കിടിപ്പും കൂടും. അപ്പം കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ 19 സ്വകാര്യ കോളേജുകളാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷവും മുസ്ലിം ന്യൂനപക്ഷവും അതല്ലാതെയുള്ള കോളേജുകളും ഉൾപ്പെടെ 19 കോളേജുകളിലാണ് സീറ്റുകളുള്ളത്. ഈ സീറ്റുകളിലെ 85% സീറ്റുകളും 700,000 പെർ ഇയറിനും 15% എൻ ആർ ഐ സീറ്റ് 2,000,000 പോകുന്നത്. ഈ 700,000 സീറ്റുകൾ നമുക്കൊരു 500 മാർക്ക് വരെ ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കോളേജിൽ ഏത് വിഭാഗമാണെങ്കിലും, ജനറൽ ആണെങ്കിലും ഈഴവ മുസ്ലിം വിഭാഗമാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും ഒക്കെ 500 മാർക്ക് എന്നുള്ളത് കേരളത്തിൽ നമുക്കൊരു എം ബി ബി എസ് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന മാർക്കാണ്. 500 മാർക്കിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെയാണ് കർണാടകത്തിലെ സീറ്റുകൾ. കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ്ങിലാണ് മലയാളികൾ പിന്നീട് ഏറ്റവും അധികം എടുക്കുന്നത്. 1,000,000 രൂപയാണ് വാർഷിക ഫീസ് അവിടെയും. പക്ഷേ ഈ ഒരു 672 സീറ്റുകളെ അവിടെ നമുക്കുള്ളൂ, അതായത് കർണാടകത്തിന് വെളിയിലുള്ളവർക്ക്. അവിടെ നമുക്കൊരു 500 മാർക്കൊക്കെ തന്നെ കർണാടകത്തിലും കിട്ടുകയുള്ളൂ. ഫീസ് നിരക്ക് കുറവായതുകൊണ്ട് ഏതാണ്ട് ആ ഒരു മാർക്ക് 450 അല്ല 500 റേഞ്ചിൽ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ്ങും തീർന്നു പോകും. തമിഴ്നാട്ടിൽ 1,250,000 ഫീസ്, പക്ഷേ അവിടെ ചിലവ് കൂടുതലാണ്. കർണാടകത്തിനെയും കേരളത്തിനെയും അപേക്ഷിച്ച് ഫീസ് ഘടന കൂടുകയും ചിലവ് കൂടുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു 400 മാർക്ക്, 350 മാർക്കാണെങ്കിലും അലോട്ട്മെൻറ്റ് ഏറ്റവും തീരുന്ന സമയത്ത് തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനൊക്കെ അപ്പുറത്താണ് ഡീംഡ് കോളേജുകളുടെ സാധ്യതകൾ. ഏതാണ്ട് 50 ഡീംഡ് കോളേജുകളാണ് ഇന്ത്യയിലുള്ളത്. 7,300 സീറ്റുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ അമൃത മെഡിക്കൽ കോളേജ് പോലെ കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ ഡീംഡ് മെഡിക്കൽ കോളേജ് ഉള്ളത്. മണിപ്പാലും ജെ എസ് എസും പ്രവരയും നിറ്റിയും പോലുള്ള കോളേജുകൾ. ഈ ഡീംഡ് കോളേജുകളിലെ 7,300 സീറ്റിൽ 85% സീറ്റുകളും ആ കോളേജിലെ ഫീസ് 10,00,000 മുതൽ 25,00,000 വരെ പെർ ഇയർ കൊടുക്കണം. അവിടെ തന്നെ 15% എൻ ആർ ഐ സീറ്റുകളുണ്ട്, 25,00,000 മുതൽ 40,00,000 വരെ പെർ ഇയർ കൊടുക്കണം. ഈ സീറ്റുകളും നീറ്റിൻ്റെ കട്ട് ഓഫ് മാർക്കായ, അതായത് ക്വാളിഫൈ ചെയ്യുന്ന മാർക്കായിട്ടുണ്ടെങ്കിൽ 140 അല്ലെ 150 മാർക്കായിരിക്കും. ആ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് പോലും എം ബി ബി എസ് സീറ്റ് ഇന്ന് അലോട്ട്മെൻറ്റ് വഴി തന്നെ ലഭിക്കും. നമ്മൾ ഒരേ ഏജൻറ്റുമാർ മുഖാന്തരം ഒരു പേയ്മെൻറ്റ് സീറ്റ് വഴിയോ പോകാതെ ട്യൂഷൻ ഫീസ് മാത്രം കൊടുത്ത് കിട്ടുന്ന അത്രയും സീറ്റുകൾ ഇന്ന്
ഇന്ത്യയിൽ അവൈലബിൾ ഉണ്ട്. പക്ഷേ വാർഷിക ഫീസ് അതനുസരിച്ച് കൂടുതലാണ്. നമ്മളെല്ലാം വിറ്റുപെറുക്കി എം ബി ബി എസിന് അഡ്മിഷൻ എടുക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സീറ്റുകളും ഉണ്ട് എന്ന് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം വരെ കൊടുത്തു പോകാവുന്ന സീറ്റുകളല്ല എം ബി ബി എസ് സീറ്റുകൾ. നമുക്കറിയാം എം ബി ബി എസും കഴിഞ്ഞ് ഹൗസ് റെസിഡൻസിയും കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ പേരെടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്ന് തിരിച്ചു കിട്ടുകയുള്ളൂ, തിരികെ വരുമാനം ലഭിക്കുകയുള്ളൂ. അപ്പം ഒരു വലിയ ഫീസ് കൊടുത്തു പോകാവുന്ന ഒരു ഡിഗ്രി കോഴ്സ് അല്ല എം ബി ബി എസ്. പക്ഷേ ഇങ്ങനെയുള്ള സാധ്യതകളും അലോട്ട്മെൻറ്റ് വഴി തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതാ 7,300 സീറ്റുകൾ നമുക്ക് വിവിധ ഏത് സ്കോറാണെങ്കിലും, ഉദാഹരണത്തിന് നമുക്ക് കേരളത്തിൽ 500 450 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, അമൃതയിൽ സീറ്റ് കിട്ടും 1,800,000 പേർ ഇയർ. നമുക്ക് ജെ എസ് എസ് ഒ എൻഎപ്പോയോ നിറ്റ് പ്രിപ്പറേറ്ററി കോളേജുകൾ 400 മാർക്കാണെങ്കിലും കിട്ടും 1,500,000-1,600,000 പേർ ഇയർ ഫീസ്. അപ്പം ഈ നമ്മളുടെ മാർക്ക് ഇറങ്ങി വരുന്നതനുസരിച്ച് 1,000,000 മുതൽ വാർഷിക ഫീസ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ 150 മാർക്കാണെങ്കിൽ 25,000,000 പേർ ഇയർ ഫീസ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ളത് MCC.allindiacounseling.MCC.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അലോട്ട്മെൻറ്റ് കൊടുത്താൽ സീറ്റ് എടുക്കാൻ പറ്റും. യാതൊരുവിധ ക്യാപിറ്റേഷൻ ഫീസും കൊടുക്കാതെ നമുക്ക് ട്യൂഷൻ ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് ഡീംഡ് കോളേജിൽ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെല്ലാം അപ്പുറം 15% സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. മഹാരാഷ്ട്രയോ ഗോവയോ നമ്മുടെ പോണ്ടിച്ചേരിയിലും ഫീസ് 13,000,000 പേർ ഇയറാണ്. 4 കോളേജുകളുണ്ട്. സെൻറ്റാക്കിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ മതിയാകും. മഹാരാഷ്ട്രയോ ആന്ധ്രയോ തെലുങ്കാനയിൽ നമ്മുടെ കുട്ടികൾ കൂടുതലുണ്ട്. 1,000,000 ഏതാണ്ട് 1,000,000-ത്തിനടുത്താണ് ഫീസ് വരുന്നത്. അപ്പം നമുക്ക് പരിചയമുള്ള, നമുക്ക് പോകാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയറുള്ള ഏത് സംസ്ഥാനത്തെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 15% സീറ്റുകൾക്കും നമുക്ക് അർഹതയുണ്ട്. അതാത് സ്റ്റേറ്റ് എൻട്രൻസ് വഴി അപ്ലൈ ചെയ്യണം. അതിനപ്പുറത്ത് ഡീംഡ് കോളേജുകളുണ്ട്. അപ്പം മാർക്കിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. പക്ഷേ എത്ര രൂപ ഫണ്ട്, എത്ര രൂപ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതിയാകും നീറ്റ് 2022. സർ, എം ബി ബി എസിനപ്പുറം അഗ്രികൾച്ചർ, ബി ഡി എസ്, വെറ്റിനറി ഈ കോഴ്സുകളിലെ സാധ്യതകൾ കൂടി ഒന്ന് പറയാമോ? നീറ്റ് 2022 നിന്ന് നമുക്ക് നേരിട്ട് ഓൾ ഇന്ത്യ ലെവൽ പ്രവേശനം കിട്ടുന്നതാണ് ഓൾ ഇന്ത്യ പ്രീ വെറ്റിനറിയും ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴിയും. അതുപോലെ തന്നെ ജിപ്മറിലെ നേഴ്സിംഗ്, ബി എസ് സി നേഴ്സിംഗ് ഓൾ ഇന്ത്യ ലെവലിലൊക്കെ നമുക്ക് നീറ്റ് 2022 റാങ്കിനനുസരിച്ച് കിട്ടും. ഏതാണ്ട് 150,000 വരെ റാങ്കുള്ള കുട്ടികൾക്ക് ഏതാണ്ട് 8 യൂണിവേഴ്സിറ്റികളിലെ ബി എസ് സി നേഴ്സിംഗ് കിട്ടും. RAK, ലേഡി ഹാഡിൻ, മൗലാന പോലെയുള്ള വാർഷിക ഫീസ് 500 മാത്രം കൊടുക്കേണ്ട ബി എസ് സി നേഴ്സിംഗ് നീറ്റിൻ്റെ റാങ്കിൽ നിന്ന് കിട്ടും. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ മതിയാകും. ഇന്ത്യയിലെ ഓൾ ഇന്ത്യ വെറ്റിനറി ഗവൺമെൻറ് മേഖലയിലുള്ള വെറ്റിനറി കോളേജുകളിൽ നമുക്ക് കേരളത്തിന് പുറത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 550 മാർക്ക്, ഒരു 500 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ഓൾ ഇന്ത്യ വെറ്റിനറിക്കും സാധ്യതകളുണ്ട്. AIIPVT വെബ്സൈറ്റ് വഴി നമ്മൾ കൗൺസിലിങ്ങിൽ പങ്കെടുത്താൽ മതിയാകും. കേരളത്തിന് പുറത്ത് നമുക്ക് വെറ്റിനറി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു സാധ്യതയാണ്. ഏതാണ്ട് 550 മാർക്ക് വരെയൊക്കെ നമുക്ക് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്ത് 500 മാർക്ക് വരെയൊക്കെ നമുക്ക് ഓൾ ഇന്ത്യ വെറ്റിനറിക്കും സാധ്യതയുണ്ട്. ആയുഷ്, ഇന്ത്യയിൽ മൊത്തമുള്ള ആയുർവേദ കോളേജുകളിലെയും ഹോമിയോ കോളേജുകളിലെയും 15% നീറ്റിൻ്റെ റാങ്കിനനുസരിച്ചാണ് എടുക്കുന്നത്. ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ മതി. നമ്മളുടെ മാർക്ക് 500-450 റേഞ്ച് വരികയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് മേഖലയിൽ ആയുർവേദം പഠിക്കണമെങ്കിൽ നമുക്ക് ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. നമ്മളുടെ മാർക്ക് കുറവാണ്, 200 ആണെങ്കിലും കേരളത്തിന് പുറത്ത് ഡീംഡ് കോളേജുകളിൽ ആയുർവേദം പഠിക്കണമെങ്കിലും ആയുഷിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്താൽ മതിയാകും. ഇത് നമ്മൾ ഓൾ ഇന്ത്യ ലെവലാണ് പറഞ്ഞത്. ഓൾ ഇന്ത്യ വെറ്റിനറി, അതുപോലെ തന്നെ ആയുഷിൻ്റെ വെബ്സൈറ്റിൽ ആയുർവേദം, അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ്. കേരളത്തിലെ സാധ്യതകളെക്കുറിച്ചാണല്ലോ ചോദിച്ചത്. കേരളത്തിൽ നമുക്കറിയാം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബി ഡി എസിനാണ് ഏറ്റവും കൂടുതൽ പിന്നീടുള്ള താല്പര്യം. ഡോക്ടർ എന്നുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ എം ബി ബി എസിനപ്പുറത്ത് നമ്മൾ ബി ഡി എസ് ആണ് കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നത്. ബി ഡി എസും കഴിഞ്ഞിട്ടാണ് ആയുർവേദവും ഹോമിയോയും ക്ലിനിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത്. എം ബി ബി എസും ബി ഡി എസും ആയുർവേദവും ഹോമിയോയുമാണ് നമുക്ക് ഡോക്ടർ എന്നുള്ള ലേബലിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബി ഡി എസിന് ഗവൺമെൻറ് മേഖലയിലെ 6 കോളേജുകളിലും സ്വകാര്യ മേഖലയിലാണ്ട് 20 കോളേജുകളുണ്ട്. ഏതാണ്ട് കേരള റാങ്ക് ഒരു 4,000 വരെ, അപ്പോൾ ഒരു 560 മാർക്കിനൊക്കെയാണ് കേരളത്തിൽ ഗവൺമെൻറ് ബി ഡി എസിന് സാധ്യത. 22,000 വാർഷിക ഫീസുള്ളൂ കേരളത്തിലെ ഗവൺമെൻറ് ബി ഡി എസ്. സെൽഫ് ഫിനാൻസിങ് ബി ഡി എസ് ആണെങ്കിലോ 20 കോളേജുകളിലുണ്ട്. 3.5 lakh പെർ ഇയറാണ് ഫീസ്. ധാരാളം. നമ്മുടെ മാർക്ക് 30,000 വരെ, കേരള മെഡിക്കൽ റാങ്ക് 30,000 വരെ, അതായത് ഒരു 250 മാർക്കാണെങ്കിലും കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ബി ഡി എസ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബി ഡി എസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്
സാധ്യതകൾ കേരളത്തിൽ തന്നെയുണ്ട്, നമ്മൾ ഒത്തിരി പോകേണ്ടതില്ല. അതിനപ്പുറത്ത് ഡീംഡ് കോളേജുകളിൽ 7300 MBBS സീറ്റ് ഡീംഡ് കോളേജിൽ പറഞ്ഞപ്പോൾ 2000 BDS സീറ്റുകളും ഡീംഡ് കോളേജുകളിലുണ്ട്. അമൃതയിലും മണിപ്പാലിലും ഒക്കെ 600,000 to 1,000,000 വരെ കൊടുത്തു വേണമെങ്കിൽ ഏറ്റവും ടോപ്പ് കോളേജുകളിൽ BDS പഠിക്കാനുള്ള സാധ്യത ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. കേരളത്തിലെ BDSനപ്പുറം അത് കഴിഞ്ഞാൽ പിന്നെ അഗ്രികൾച്ചർ, ഏറ്റവും അധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ അഗ്രികൾച്ചർ. ഓൾ ഇന്ത്യ ലെവലിലുള്ള അഗ്രികൾച്ചർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസിൽ നിന്നാണ് എടുക്കുന്നത്. വേറൊരു പരീക്ഷ എഴുതണം, ICAR പരീക്ഷ എഴുതിയാലേ ഇന്ത്യയിലുള്ള മറ്റ് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടുകയുള്ളൂ. കേരളത്തിലെ 4 ഗവൺമെൻറ് അഗ്രികൾച്ചർ കോളേജുകളിലെ 85% സീറ്റുകളും നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്കിൽ നിന്നാണ് ഫില്ല് ചെയ്യുന്നത്. ഏതാണ്ട് 5000 റാങ്ക് വരെയുള്ള കുട്ടിക്ക്, ഒരു 550-540 വരെ മാർക്കുള്ള കുട്ടിക്ക് കേരളത്തിൽ അഗ്രികൾച്ചർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വെറ്റിനറിയും, കേരളത്തിൽ 2 വെറ്ററിനറി കോളേജാണുള്ളത്. ഏതാണ്ട് 160 സീറ്റുകളാണ് നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന് ഫില്ല് ചെയ്യുന്നത്. 4000 റാങ്ക് വരെ, ഒരു 560 മാർക്ക് വരെയുള്ള കുട്ടിക്ക് കേരളത്തിൽ വെറ്റിനറി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ MBBSഉം BDSഉം അഗ്രികൾച്ചറും വെറ്റിനറിയും പറഞ്ഞു. ഇനി നമ്മൾ ക്ലിനിക്കൽ കോഴ്സുകളായിട്ടുള്ള ആയുർവേദവും ഹോമിയോയും. ഹോമിയോ ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ഉള്ളൂ, 5 ഹോമിയോ കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഏതാണ്ട് 10,000 കേരള മെഡിക്കൽ റാങ്ക് വരെ 4000 രൂപയേ ഹോമിയോയ്ക്ക് വാർഷിക ഫീസുള്ളൂ. നമുക്ക് ഹോമിയോ കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കൊരു ചെറിയ ഒരു ക്ലിനിക്കൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ വീട്ടിലിരുന്ന് സർവീസ് ചെയ്താൽ പോലും നമുക്ക് ഏറ്റവും അധികം നമുക്ക് സ്വയമായിട്ടൊരു തൊഴിൽ കണ്ടെത്താൻ പറ്റുന്ന മേഖലയാണ് BHMS. BHMSന് ഒരു 500 മാർക്കുണ്ടെങ്കിലും 10,000 കേരള മെഡിക്കൽ റാങ്ക് വന്നാലും BHMSന് അഡ്മിഷൻ കിട്ടും. ആയുർവേദം ഏതാണ്ട് 5 കോളേജുകളിലാണ് ഗവൺമെൻറ് മേഖലയിലും 7 മേഖലയിലുമായിട്ട് കേരളത്തിലുള്ളത്. ഏതാണ്ട് 10 സ്വകാര്യ മേഖലയിലെ ആയുർവേദ കോളേജുകളുണ്ട്, പങ്കജകസ്തൂരി, നങ്ങേലി, അഹില്യ പോലുള്ള കോളേജുകൾ. സെൽഫ് ഫിനാൻസിങ് ആയുർവേദ കോളേജുകളിലെ 50% നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. 50% സീറ്റുകൾ കോളേജുകൾ നേരിട്ടാണ് എടുക്കുന്നത്. അപ്പം BHMSന്റെ സാധ്യതകളും BAIIMSന്റെ ഗവൺമെൻറ് മേഖലയുടെ സാധ്യതകളും 500 മാർക്ക്, ഏതാണ്ട് 10,000 കേരള മെഡിക്കൽ റാങ്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വകാര്യ മേഖലയിലെ BAIIMS ആയുർവേദത്തിൻ്റെ സീറ്റുകൾ ഏതാണ്ട് 350 മാർക്ക് വരെ, അതായത് ഒരു 20,000 കേരള മെഡിക്കൽ റാങ്ക് ഉണ്ടെങ്കിലും നമുക്ക് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ പങ്കജകസ്തൂരി, അഹല്യ, നങ്ങേലി പോലുള്ള സ്വകാര്യ ആയുർവേദ കോളേജുകളിലെ സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ കേരള മെഡിക്കൽ റാങ്ക് വെച്ച് നമുക്ക് കിട്ടും. നേരിട്ട് നമ്മൾ കേരളയുടെ സൈറ്റിൽ ഓപ്ഷൻ കൊടുത്താൽ മതിയാകും. 200,000 വാർഷിക ഫീസ്, ഒരു 80,000 അല്ലാതെ നമുക്ക് ചിലവുകളുള്ളൂ. 280,000 നമുക്ക് ആയുർവേദം വാർഷിക ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള സീറ്റുകൾ ഒരു 350 മാർക്ക് വരെയുള്ള കുട്ടിക്ക് കേരള മെഡിക്കൽ റാങ്ക് വഴിയുണ്ട്. അപ്പം കേരളത്തിൽ നമ്മളുള്ള കോഴ്സുകൾ, ഈ കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന് കിട്ടുന്ന കോഴ്സുകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിനപ്പുറം സിദ്ധ, യുനാനി, അതൊക്കെ ആ താല്പര്യമുള്ള കുട്ടികൾ, അതുമായിട്ട് പാരമ്പര്യമായിട്ട് താല്പര്യമുള്ള കോഴ്സുകളാണ് സിദ്ധ, യുനാനി പോലുള്ളത്. അതും കേരളത്തിലെ കേരള മെഡിക്കൽ റാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. മാർക്കൊക്കെ കുറച്ചുണ്ടെങ്കിലും മതിയാകും. പിന്നെയുള്ളത് തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പുതിയതായിട്ട് തുടങ്ങിയ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ബയോടെക്നോളജി പോലുള്ള കോഴ്സുകളാണ്. സാധാരണ ഏതാണ്ട് 10,000-12,000 കേരള മെഡിക്കൽ റാങ്ക്, ഒരു 480 മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ്. അത് കുറച്ച് സീറ്റുകളേ ഉള്ളൂ, ഓരോ കോളേജുകളേ ഉള്ളൂ. അതുവരെയുള്ള ഒരു 480 മാർക്കൊക്കെയാണ് ആ കോഴ്സുകൾ കിട്ടാനുള്ള സാധ്യത. പിന്നെയുള്ള 2 കോഴ്സുകളാണ് ഫോറസ്ട്രിയും ഫിഷറീസും. ഓരോ കോളേജുകളാണ് ഇതിന് 2 ഉള്ളത്. ഏതാണ്ട് 40 സീറ്റുകളേ അതിനുള്ളൂ. അതും ഒരു 10,000 റാങ്ക്, അല്ലെങ്കിൽ കൂടി പോയി ഒരു 11,000 റാങ്ക് വരെ, ഒരു 500 മാർക്ക്, 480 മാർക്കിൻ്റെ റേഞ്ചാണ് ഈ ഫിഷറീസും ഫോറസ്ട്രിയും കിട്ടാനുള്ള സാധ്യതകൾ. അങ്ങനെ നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ, ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഗവൺമെൻറ് മേഖല കിട്ടാനുള്ള ജനറൽ വിഭാഗത്തിൻ്റെ മാർക്കെന്ന് പറയാം, നമ്മൾ ഏതാണ്ട് 620 പറഞ്ഞു, അല്ലെങ്കിൽ 625 നമ്മൾ പറയുന്നു. 1000 താഴെ കേരള മെഡിക്കൽ റാങ്ക് വരുന്നത്. OBC അതായത് ഇഴവ മുസ്ലിം വിഭാഗത്തിൻ്റെ 600 മാർക്ക് വരെ കേരളത്തിൽ ഗവൺമെൻറ് MBBS പ്രതീക്ഷിക്കാവുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ BDS ഗവൺമെൻറ് മേഖലയിൽ ഒരു 550 മാർക്ക് വരെയും, അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ BDS ഒരു 350 മാർക്ക് വരെയും നമുക്ക് പ്രതീക്ഷിക്കാം. അഗ്രികൾച്ചർ ഒരു 550 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. വെറ്റിനറി ഒരു 560 മാർക്ക് വരെ കേരളത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആയുർവേദവും ഹോമിയോയും ഗവൺമെൻറ് മേഖലയിൽ ഒരു 500 മാർക്ക് വരെ. ആയുർവേദത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് ഈ പറഞ്ഞ പോലെ ഒരു 350 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള കോഴ്സുകൾ ഒരു 500 മാർക്ക് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനാവുകയുള്ളൂ. ഇതാണ് കേരളത്തിൻ്റെ സാധ്യതകൾ. വിലയേറിയ ഇൻഫർമേഷൻസ് നമ്മളുമായി പങ്കുവച്ച ശിവൻ സാറിന് നന്ദി. മെഡിക്കലും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട
നിരവധി ചോദ്യോത്തരങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി. നമസ്കാരം. കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളെക്കുറിച്ചും അവിടുത്തെ പ്രവേശന സാധ്യതയെക്കുറിച്ചും ഒന്ന് പറയാമോ?